നമ്മൾ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നത് വിശ്വാസത്തിന് എങ്ങനെയാണ് അനുസരണം വരുന്നത് എന്നുള്ളതാണ് അപ്പൊ വിശ്വാസത്തിന് അനുസരണം വരുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ അപ്പോസ്തക ഉപദേശം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വെറും പ്രവൃത്തികളുടെ അനുസരണമല്ല വിശ്വാസത്തിന്റെ അനുസരണമാണ് ഇതിൽ ഏതാണ് പവർഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ അനുസരണമാണ് പവർഫുൾ കാരണം പ്രവൃത്തികളുടെ അനുസരണം മാനുഷികമായ തലത്തിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ദൈവത്തിന്റെ നീതി നമുക്ക് പ്രവർത്തിച്ച് ചെയ്യുവല്ല വിശ്വാസത്താൽ ചെയ്യാണ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഈ വിശ്വാസത്തിന്റെ അനുസരണം വരുന്നത് എന്ന് ഓരോ വിശ്വാസിയും മനസ്സിലാക്കിയിരിക്കേണ്ട അപൌസ്തരികമായ അടിസ്ഥാന ഉപദേശമാണ് അതാണ് ഈ അപൌസ്തിരികമായ ലേഖനങ്ങളുടെ എൻ്റെ ഉദ്ദേശം ഹൗ ടു മേക്ക് മീ ഒബീഡിയൻ എന്താണ് എൻ്റെ ആ അനുസരണ കേട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ പാപം എന്തുകൊണ്ടാണ് എനിക്ക് അനുസരിക്കാൻ കഴിയാത്തത് ഞാൻ പറയുന്ന ശബ്ദം എങ്കിൽ നിങ്ങൾ ചാറ്റിലൊന്ന് സൂചിപ്പിക്കണേ അപ്പോൾ അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സാധാരണഗതിയിൽ ഇത് അനുസരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് വിശ്വാസത്തിന് മാത്രമേ അനുസരണം വരികയുള്ളൂ എന്ന് പറയാനുള്ള കാരണം ക്രിസ്തുവിന്റെ നീതി ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് വളരെ ഉന്നതമായ മനുഷ്യന് അസാധ്യമായ ഒരു തലത്തിലാണ് കർത്താവ് അവതരിപ്പിച്ചത് എന്ന് ഇന്നലെ നമ്മൾ കാണും റോമലേഖന് ഒന്നിന്റെ പതിനാറ് പതിനേഴ് വായിക്കുമ്പോൾ വിശ്വാസത്താൽ വെളിപ്പെടുന്ന ഒരു നീതി മനുഷ്യന്റെ നീതി എന്ന് പറഞ്ഞ പ്രവൃത്തി മതി പക്ഷെ ദൈവത്തിന്റെ നീതി വിശ്വാസത്താൽ മാത്രമേ വെളിപ്പെടുകയുള്ളൂ ഫിലിപ്പി ലേഖനം മൂന്നിന്റെ ആ ഒൻപതാം വാക്യം പറയുന്നത് ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനിന്ത്യനാണെങ്കിലും ഒരു തെറ്റും വന്നിട്ടില്ലെങ്കിലും അത് പോരാ ഓക്കെ പൗലീസ് പറയാണ് ഒൻപതാം വാക്യത്തിൽ ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിനുള്ള എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച ഇരിക്കേണ്ടതിനും അപ്പൊ പ്രവർത്തിച്ചു നേടുന്ന നീതി പോരാ അതിനു മുകളിൽ വിശ്വാസത്താൽ വരുന്ന ദൈവം നമുക്ക് ദാന ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ നീതി സുവിശേഷത്തിലൂടെ സുവിശേഷ നീതി ക്രിസ്തു ഞാൻ ഈ ലോകത്ത് ഞാൻ നല്ലതെന്ന് കരുതുന്നതിനെയെല്ലാം ഞാൻ ചവറ് എന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ അസറ്റ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നതിനെല്ലാം ഞാൻ ചവർന്നിണുന്നു അതായത് ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് എന്നെ ആളുകൾ നീതിമാനം എന്ന് വിളിച്ചതിനെ ഞാൻ ചവറ് എന്ന് ഇന്നു ആറാം വാക്യം എന്താ പറയുന്നത് മൂന്നിന്റെ ആറ് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ത്യൻ അടുത്ത വാക്യം പറയാണ് അനിന്ത്യൻ അല്ലെ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഒരു തെറ്റും ചെയ്യാത്തവൻ അനിന്ത്യൻ എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എണ്ണിയിരിക്കുന്നു അപ്പൊ എന്തൊക്കെയാ ലാഭമായിരുന്നത് ഇതെല്ലാം ലാഭോ നമ്മൾ നീതിമാനാണെന്ന് പറയുന്ന ലാഭോ പക്ഷെ ക്രിസ്തുവിന്റെ നീതി കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ നേടിയെടുത്തതെല്ലാം പ്രയോജനമില്ലാത്തതാണ് അതൊന്നും ദൈവത്തിന് മുമ്പിൽ നിൽക്കില്ല എന്ന് മനസ്സിലായി ഇതെങ്ങനെയാണ് നമ്മൾ നീതി നേടിയെടുക്കുന്നത് നമ്മൾ നമ്മൾ കുറെ നമ്മുടെ റിസോഴ്സസ് വെച്ച് നമ്മൾ ജീവിച്ച് ജനിച്ച് വളർന്ന അന്തരീക്ഷത്തിൽ നമ്മൾ പഠിച്ച ഒത്തിരി കാര്യങ്ങളാണ് നമ്മളെ നീതിമാന്മാരാക്കുന്നത് ഇന്നലെ നമ്മളത് കണ്ടതാണ് സ്വാഭാവിക നീതി എന്ന് പറയുന്ന ഒരു മനുഷ്യത്വത്തിൽ നിന്നുണ്ടാകുന്നതാണ് അത് ഓരോ മനുഷ്യർക്കും വ്യത്യാസമാണ് അവർ വളർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം ആസ്പദമാക്കി അത് മാറിക്കൊണ്ടിരിക്കും ഉൽപത്തി ഉൽപ്പത്തി പുസ്തകത്തിലെ ആദോ ഹവയം പാപം ചെയ്ത ശേഷം അവർ നഗ്നരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ അത്തിയില കൊണ്ട് ഒരു ഉളുപ്പ് ഉണ്ടാക്കി എന്ന് നമുക്കറിയാം അത്തീര കൊണ്ട് ഉടുപ്പുണ്ടാക്കി ഇടുമ്പോൾ പരസ്പരം അവർ നഗ്നത മറിഞ്ഞു അവർ പരസ്പരം ആശ്വസിച്ചു ഓ നമുക്കിപ്പോൾ ഒരു ഡിഗ്നിറ്റി ഒക്കെ വന്നു എന്ന് തോന്നി വസ്ത്രങ്ങളാണല്ലോ നമ്മുടെ ഡിഗ്നിറ്റിയുടെ ഒരു പ്രധാന ഭാഗം പക്ഷെ അവര് അങ്ങനെ കുറച്ചു നേരമേ സന്തോഷിക്കാൻ പറ്റുള്ളൂ കാരണം കർത്താവ് വന്നപ്പോഴേക്കും ആദമേ നീ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ അരയാട ഇട്ടുകൊണ്ട് തന്നെ അത്തീരകൾ കൊണ്ടുള്ള അരയാട് ഇട്ടുകൊണ്ട് തന്നെ ഒരു മരത്തിന്റെ പുറകിൽ മറിഞ്ഞിട്ട് പറഞ്ഞു നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നഗ്നനാണ് നഗ്നാകയാൾ പക്ഷെ ശരിക്കും ആദം നഗ്നല്ല ആദം എന്ത് ചെയ്തിട്ടുണ്ട് ഈ അത്തിയില കൊണ്ട് ഉടുപ്പിട്ടിട്ടുണ്ട് പക്ഷെ അത് ദൈവത്തിനു മുമ്പിൽ പോരാ മനുഷ്യരുടെ മുമ്പിൽ അത് മതി നമ്മൾ നീതിയുടെ ഒരു ഒരു ആവരണം അണിഞ്ഞിട്ടുണ്ട് പക്ഷെ മനുഷ്യരുടെ മുമ്പിൽ അത് മതി ദൈവത്തിനു മുമ്പിൽ അത് പോരാ നമ്മൾ വേറൊരാളുടെ മര്യാദയ്ക്ക് സംസാരിക്കുന്നു ഓക്കെ ഫൈൻ മനുഷ്യരുടെ മുമ്പിൽ അത് മതി ദൈവത്തിനുമുമ്പിൽ ദൈവ ഹൃദയം നോക്കും സ്നേഹം ഉണ്ടോ എന്ന് നോക്കും അപ്പോ അത് പോരാ ഞാനൊരു മനുഷ്യനോട് അവൻ എന്നോട് എന്തോരം ഉപദ്രവിച്ചിട്ട് ഞാൻ അവൻ എത്ര സ്നേഹമായിട്ട് പെരുമാറിയെന്നറിയാം ഓക്കെ മനുഷ്യർക്ക് അത് മതി പക്ഷെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കും ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ ആ ഹൃദയത്തിൽ സ്നേഹം ഇല്ലെങ്കിൽ നിങ്ങൾ കൽപ്പന അനുസരിച്ചിട്ടില്ല അവിടെയാണ് നമ്മൾ എല്ലാം തോറ്റുപോകുന്നത് പഴയ നിയമത്തിന്റെ കൽപ്പന ഏറ്റവും പ്രധാനപ്പെട്ട കൽപന എന്താണ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദൃത്തോടും പൂർണ്ണാത്മാടോട് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കാൻ നിന്നെ പോലെ തന്നെ നിന്നെ പോലെ തന്നെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കുക കൂട്ടുകാരനെ സ്നേഹിക്കുക ഇതാണ് പഴയ നിയമത്തിന്റെ ചുരുക്കം ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു പഴയ നിയമം എന്നാൽ യേശു കർത്താവ് യോഹൻലാലിന്റെ സുശേഷം പതിനഞ്ചാം തീയതി പറയാൻ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നിട്ട് പതിനഞ്ചിന്റെ പന്ത്രണ്ടിൽ പറയാണ് ഞാൻ എന്താ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാകുന്നു എൻ്റെ കൽപ്പന അതാണ് കർത്താവിനെ കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കൽപ്പന എന്താണ് കർത്താവ് എങ്ങനെയാണോ നമ്മളെ സ്നേഹിച്ചത് അതുപോലെ നാം നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കണം അടുത്ത വാക്യം കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് അടുത്ത വാക്യം പറയുന്നു എന്താണെന്നറിയോ സ്നേഹിതന് വേണ്ടി ജീവനെ നൽകുന്നതിനേക്കാൾ അധികം സ്നേഹം ആർക്കും അപ്പൊ കർത്താവ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന സ്നേഹം എന്ത് സ്നേഹമാണ് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹം അപ്പൊ ദൈവത്തിന്റെ കൽപ്പന ഞാൻ പൂർത്തിയാക്കണമെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ സ്നേഹിതന് വേണ്ടി ഞാൻ ജീവനെ കൊടുക്കാൻ തയ്യാറാകണം പേ വിത്ത് മൈ ലൈഫ് അതാണ് സ്നേഹം എന്ന് പറയുന്നത് അവൻ എനിക്ക് വരുത്തുന്ന നഷ്ടങ്ങളെ അവൻ എനിക്ക് വരുത്തുന്ന നഷ്ടങ്ങളെ ഞാൻ സഹിക്കണം അവൻ എന്നോട് പുതപ്പ് ചോദിച്ചാൽ ഞാൻ ഉടുപ്പും കൂടെ കൊടുക്കണം ചെയ്തിട്ടുള്ളവർക്ക് എല്ലാം കൈ പോകാട്ടോ കർത്താവ് എന്നെ സ്നേഹിച്ച പോലെ എന്റെ ശത്രുക്കളെ ഞാൻ സ്നേഹിക്കണം അപ്പൊ ഈ ഒരു സ്നേഹത്തിന്റെ കൽപ്പന വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒന്നും അനുസരിക്കാൻ പറ്റാതെയായി കാരണം എന്താ ഇത് ബാക്കി എല്ലാം ചെയ്യുന്നുണ്ട് ഒരു ബിഷക്കാരൻ വീട്ടിൽ വന്നു നിങ്ങൾ നൂറ് രൂപ എടുത്തു കൊടുത്തു നല്ല കാര്യമാണ് ചെയ്തത് പക്ഷെ കൽപ്പന ബിഷക്കാരന് നൂറ് രൂപ കൊടുക്കണമെന്നല്ല കർത്താവ് എങ്ങനെ നിങ്ങളെ സ്നേഹിച്ചോ അതുപോലെ അവനെ സ്നേഹിക്കണം എന്നാണ് അവിടെ നമ്മളെല്ലാം തോറ്റു തോറ്റോ ജയിച്ചോ അപ്പൊ ദൈവത്തിന്റെ കൽപ്പന ശരിക്കും അതിന്റെ അകത്തേക്ക് കഴിയുമ്പോൾ ആർക്കും അനുസരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് നോ വൺ ക്യാൻഡൈ കാരണം അത്ര ആഴമാണ് അത് ആത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ ആത്മാവിന്റെ വിശദീകരണം നമ്മൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ പുതിയ നിയമത്തിന്റെ നീതി എന്ന് പറയുന്നത് വിശ്വാസത്താൽ വെളിപ്പെട്ടൊന്ന് ഇവിടെ കാണാൻ കഴിയും വിശ്വാസത്താൽ ഒരു നീതി എന്ന് പറയുന്നത് എന്താണ് മനുഷ്യരാൽ അസാധ്യമായതും എന്നാൽ ദൈവത്താൽ മാത്രം തമ്മിൽ സാധിക്കുന്നതുമായ ഒരു പുതിയ പ്രകൃതത്തിൽ നിന്ന് വരുന്ന അനുസരണം ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ നിന്ന് വരുന്ന അനുസരണം ആ അനുസരണമാണ് നമ്മളെ നമ്മളെ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്ന അനുസരണം എന്ന് പറയുന്നത് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ മൈ ഫ്ലാഷ് ഡ് ബൈ ഫെയ്റ്റ് ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ഈ അത് നമുക്ക് നോക്കാം ഇന്ന് ഈ വിശ്വാസത്തിന്റെ അനുസരണം വരണമെങ്കിൽ ആ വിശ്വാസം എങ്ങനെയാണ് വളർന്ന് അനുസരണമായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം അത് രണ്ടു പത്രവും നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അവിടെ നമ്മൾ പറഞ്ഞത് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിശ്വാസം തന്നെ നമുക്ക് ലഭിക്കണം വി നീഡ് ടു ഗെറ്റ് ഓഫ് ഈക്വൽ സ്റ്റാൻഡിങ് വിസ് അപ്പൊ ശരിക്കും നമുക്ക് വയറുവേദന മാറുന്നുള്ള വിശ്വാസം പോരാ നമുക്ക് കടവാരങ്ങൾ മാറുന്നുള്ള വിശ്വാസം പോരാ നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാകുന്ന വിശ്വാസം പോരാ അതൊക്കെ നല്ലതാണ് അതൊക്കെ താൽക്കാലികമായ ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ നിത്യതയെ കുറിച്ചുള്ള ഒരു ഉറപ്പ് തരുന്ന വിശ്വാസം നമുക്ക് വേണം അതായിരുന്നു അപ്പോസലന്മാരുടെ വിശ്വാസം അപ്പോസലന്മാരുടെ വിശ്വാസം ഇവിടുത്തെ ഇവിടെ രോഗം മാറുമെന്നുണ്ടെങ്കിൽ ലോകം നന്നാകുമെന്ന പോലും അല്ലായിരുന്നു ഈ ലോകത്തിന്റെ അവസ്ഥകൾ നന്നായി വരുമെന്ന് അവരാരും കാത്തിരുന്നില്ല ഈ ലോകത്തിന്റെ അവസ്ഥകൾ നന്നാകാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നില്ല അപ്പൊ അവരുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു കാലത്തെ കുറിച്ചായിരുന്നു അത് എബ്രൈ പതിമൂന്നിൽ നമ്മൾ കാണുന്നുണ്ട് അവർ പിതൃദേശം അന്വേഷിച്ചു അവർ ഈ ലോക ഈ ലോകത്ത് അവർ അന്യരും പരദേശികളും എന്ന് എണ്ണി അവർ വിശ്വാസത്തിൽ മരിച്ചു പഴയ നിയമത്തിലെ ആൾക്കാർ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർക്കും അതേ ഫെയ്ത്ത് തന്നെയായിരുന്നു അവരെല്ലാം വിശ്വാസത്തിൽ മരിച്ചു എന്ത് കണ്ടു ഈ ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളുമാണ് എന്ന് അവർ കണ്ടെത്തി അപ്പോൾ ശരിക്കും നമ്മൾ വിശ്വാസികളാണ് എങ്കിൽ നമ്മൾ കണ്ടെത്തുന്നത് എന്താണ് ഈ ലോകത്ത് ഞങ്ങൾ അന്യരും പരദേശികളുമാണ് എന്നുള്ള അക്കത്തുന്ന് വരുന്ന ഒരു ബോധ്യം ഈ വിശ്വാസത്തിന്റെ അടയാളമാണ് ആ വിശ്വാസം ഉള്ളവരെ സംബന്ധിച്ച് അവർ ഒരു പിതൃദേശം കാത്തിരിക്കുന്നവരാണ് ആണോ നിങ്ങൾ പിതൃദേശം കാത്തിരിക്കുകയാണോ ഒരു വിടുതൽ കാത്തിരിക്കുകയാണോ ഓക്കെ ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നുള്ളത് ഓക്കെ ഫൈൻ വി നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് ഹിയർ നമുക്ക് ഇവിടെ കർത്താവിന്റെ കൃപയൊക്കെ ആവശ്യമാണ് ശരിയാണ് പക്ഷെ രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്തെ സംബന്ധിക്കുന്നതല്ല ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് ആ വിശ്വാസം നമ്മൾ ഇന്നലെ ആശയെക്കുറിച്ച് പറഞ്ഞു പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞു പ്രത്യാശ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചു പ്രത്യാശ എങ്ങനെ ഉണ്ടാകുന്നത് പ്രത്യാശ ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം എബ്രായ ലേഖനത്തിൽ അഗൈൻ എബ്രായ ലേഖനം ആറാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയുന്ന പ്രത്യാശ ഉണ്ടാകുന്ന നമ്മളെ നോക്കിയിട്ടല്ല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നോക്കിയിട്ടാണ് എബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നോക്കി തന്നെത്താനും നോക്കി തന്നെത്താനും നോക്കിയപ്പോൾ ഒന്നുമില്ല എബ്രഹാമിന്റെ ശരീരത്തിൽ നോക്കിയപ്പോൾ ഭാര്യയെ നോക്കിയപ്പോൾ ആകാശിലെ നക്ഷത്രങ്ങൾ പോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല സീറോയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കർത്താവ് ഒരു വാഗ്ദത്വം തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളുടെ അപ്പോസ്തലം പറയാണ് എബ്രഹാം വിശ്വസിച്ച അതേ വിശ്വാസം വിശ്വസിക്കുന്നവരല്ല എബ്രഹാമിന്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല പക്ഷെ കർത്താവ് നമുക്കൊരു വാഗ്ദത്വം തന്നിട്ടുണ്ട് ഞാൻ നിന്നെ രക്ഷിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാ രക്ഷയോട് ഉറപ്പ് വരുന്നത് നമ്മുടെ ശരീരത്തെ നോക്കിയിട്ടല്ല കർത്താവ് നോക്കിട്ടാണ് അതാണ് അബ്രഹാം വിശ്വസിച്ചത് പോലെ നമ്മൾ വാഗ്ദത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ വിശ്വാസികളാകുന്നത് അത് ദൈവം എങ്ങനെയാണ് ഈ വാഗ്ദത്വം കൊടുത്തത് എബ്രഹാമിന് കൊടുത്ത പോലെ തന്നെയാണ് ആണയിട്ടാണ് കൊടുത്തത് അതാണ് എബ്രാഹി ലേഖൻ ആറിൽ നമ്മൾ കാണുന്നത് കൂടിയുള്ള ഒരു വാഗ്ദത്തമാണ് നമ്മുടെ ഉള്ളിൽ പ്രത്യാശ ഉണ്ടാക്കുന്നത് ഈ ആണയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് കാരണം ഈ ഈ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചർച്ച് ഓഫ് ഗോഡിലെ പഴയ പഴയ പൂർവ്വപിതാക്കന്മാർക്കെല്ലാം ഭയങ്കര പ്രത്യാശയായിരുന്നു ഓഫ് ഗോഡിലെ മാത്രമല്ല പെന്തുക്കോസിലെ പഴയ പൂർവ്വപിതാക്കന്മാർക്കെല്ലാം ഭയങ്കര പ്രത്യാശമായിരുന്നു നമുക്കിപ്പോ കുറെ മോഹങ്ങൾ മാത്രമേ ഉള്ളൂ അതും നിറവേറുന്നില്ല ഇടയ്ക്കിടയ്ക്ക് കോവിഡോ അതൊക്കെ വരുന്നുണ്ട് കൊണ്ട് പക്ഷേ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല പഴയ കാലത്ത് അവരെല്ലാം പ്രത്യാശയോടെ കർത്താവിന്റെ വരവു വേണ്ടി കാത്തിരുന്നെ എവിടെ നിന്നാണ് അവർക്ക് ആ പ്രത്യാശ ഉണ്ടായത് ഇബ്രാഹിം ലേഖന ആറാം അദ്ദേഹത്തിന്റെ പതിമൂന്നാം വാക്യം ദൈവം എബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെക്കൊണ്ട് സത്യം ചെയ്യാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആരല്ലേ ചെയ്തു എബ്രഹാം നോക്കിയപ്പോ ഒന്നും പക്ഷെ ദൈവം എന്ത് ചെയ്തു നിന്നെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പായിട്ടും കർത്താവ് പറഞ്ഞു ഓക്കെ അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്വം പ്രാപിച്ചു തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത് ആണ് അവർക്ക് ഉറപ്പിനായി ഭാഗത്തിന് തീർച്ചയാകുന്നു അതുകൊണ്ട് ദൈവം തന്റെ വാഗ്ദത്വത്തിന്റെ അവകാശികൾക്ക് അതായത് നമുക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാല് ഉറപ്പ് കൊടുത്തു അപ്പൊ ദൈവം അബ്രഹാമിനോട് ആണ പോലെ നമ്മളോട് ഒരു ആണ ഇടുന്നുണ്ട് അതെങ്ങനെയാന്നൊക്കെ പതിനെട്ടാം വാക്യം അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ഇന്ന് എന്തൊക്കോസുകാരെ ഏറ്റവും കൂടുതൽ നിലവിളിക്കേണ്ടത് പ്രത്യാശ പിടിച്ചുകൊള്ളാനാണ് അതാ പോയത് സ്വർഗത്തിലെ ആൾക്കാരാണ് നമ്മൾ നമുക്ക് ചിന്തയില്ല നമ്മൾ ഈ ലോകത്തിന്റെ ആൾക്കാരായി മാറിപ്പോയതുകൊണ്ട് കർത്താവിന്റെ പ്രത്യാശ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വിശുദ്ധീകരണം സംഭവിക്കുന്നില്ല പിന്നെ നമ്മൾ മാനുഷികമായ ചില പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് വിശുദ്ധന്മാരെ അഭിനയിക്കാണ് അത്തീരകളൊക്കെ തുന്നി ചേർത്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലപോലെ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ സ്ഥിരം അത്തിയിലായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം കോവിഡ് ആയതുകൊണ്ട് നടന്നില്ല ഈ വർഷം മിക്കവാറും നടക്കാൻ സാധ്യതയില്ല പുതിയ കോളേജ് സ്കൂൾ വർഷത്തിലെ പിള്ളേർക്ക് പഠന സാമഗ്രികൾ കൊടുക്കുന്ന അത്ഭുതകരമായ തൽപ്രവൃത്തി നിങ്ങൾക്കറിയാം പല യൂത്ത് മിഷൻസും യൂത്ത് സംഘടനകളും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പാവപ്പെട്ട പിള്ളേർക്ക് ബാഗും പുസ്തകങ്ങളും കൊടുക്കുക ബുക്കുകളും കൊടുക്കുക എന്ന് പറയുന്ന അഭ്യാസം പ്രിയ സഹോദരങ്ങളെ ഞാനും ഇങ്ങനെ ഒരു അഭ്യാസത്തിൽ പെട്ടുപോയി രണ്ടു വർഷം മുമ്പ് അവിടെ പിള്ളേരെല്ലാം കൂടിയിരിക്കുന്നു പല പിള്ളേരും പല സ്ഥലത്ത് വന്നിരിക്കുന്നു നമ്മൾ സ്റ്റേജിൽ ഒരു അഞ്ചാറ് പേരി ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നു എന്നിട്ട് പറയുന്നു ഇന്നാരെ പുസ്തകങ്ങൾ വിതരണം ചെയ്യും ഇങ്ങനെയൊക്കെ കൊടുത്തില്ലെങ്കിൽ പുസ്തകം അവർക്ക് കിട്ടുക കിട്ടും നമ്മൾ ചുമ്മാ ആമസോണിൽ ഓർഡർ ചെയ്ത പുസ്തകം കിട്ടും പക്ഷെ നമുക്ക് പേര് കിട്ടില്ല അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു ഇത് ഈ പിള്ളേരുടെ അവസ്ഥ എന്താണ് ഈ വാങ്ങിക്കാൻ നിൽക്കുന്ന പിള്ളേരെ ഇപ്പം എൻ്റെ മകന്റെ ക്ലാസ്സിലൊരു അഞ്ചാറ് പിള്ളേർ പാവപ്പെട്ടവരുണ്ടെന്ന് ആയിരുന്നു അവർ ചർച്ചിൽ ഞങ്ങൾ വിളിച്ചു കൂട്ടി ബാഗ് കൊടുക്കുകയാണ് അപ്പൊ അവന്റെ ബാഗ് കാണുമ്പോൾ അല്ല എൻ്റെ മകൻ അറിയാം എൻ്റെ അപ്പം കൊടുത്ത ബാഗാണ് ആ വാങ്ങിക്കുന്ന ആൾക്കാരുടെ ആ ഷെയിം വേറെ ഒരാളുടെ അവൻ്റെ അപ്പന അത് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല വേറൊരാളുടെ അപ്പം മേടിച്ചു കൊടുത്ത ബാഗ് അത് ജീവിതകാലം മുഴുവൻ ആ പിള്ളേർക്ക് ഒരു അപമാനമാണ് ആ വർഷം അവിടെ താമസിക്കുന്നിടത്തോളം കാലം ദേ ആർ ബ്രാൻഡഡ് ആസ് സ്പൂർ എന്നാൽ അവരുടെ യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയി ആരും പറയാതെയല്ലേ ഇത് കൊടുക്കേണ്ടത് പക്ഷെ അങ്ങനെ കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പണി നടക്കില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പണി എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന പണി അവനൊരു ബായകും നമുക്കൊരു പേരും എന്നുള്ളതാണ് ഇങ്ങനെയാണ് നമ്മൾ അത്തിയിലകൾ കൊണ്ട് നമ്മളെ തന്നെ അലങ്കരിക്കുന്നത് രക്തം കൊടുക്കാൻ പോകുന്നു അത്തിലകൾ കൊണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും എന്തു നല്ല മനുഷ്യരാണ് പക്ഷെ അയൽവക്കക്കാരനോട്ട് വഴക്കായിരിക്കും ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നു വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല അപ്പൊ അത്തീലകൾ കൊണ്ട് മനുഷ്യന് തുമ്പിൽ നമ്മൾ ആത്മീകരായിട്ട് ചമയുന്നു നല്ലപോലെ പ്രസംഗിക്കുന്നു ഭയങ്കരമായിട്ട് ഓരോ വിളിച്ച് വിശുദ്ധിയെക്കുറിച്ച് വാചകം അടിക്കുന്നു പക്ഷെ അകത്തു ും പൊള്ള ആയിരിക്കും അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോ നമ്മൾ കൊണ്ട് മനുഷ്യരുടെ ചുറ്റും നമ്മൾ നീതിമാന്മാരായി നടക്കും പക്ഷെ എന്നാൽ ദൈവത്തിന് മുൻപില് നമ്മൾ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഈ പ്രത്യാശ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രത്യാശ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ശരണത്തിനായി ഓടി ചെല്ലണം എന്ന് പറയുന്നത് പതിനെട്ടാം വാക്യം പറയാണ് അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ പിടിക്കാൻ പറ്റുന്നില്ല ഇന്ന് പെന്തക്കോസറിന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്ന ഈ പ്രത്യാശ മുറുകെ പിടിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഇവിടെ നിക്ഷേപിക്കേണ്ട ആളല്ല എന്ന് ഇവിടെ സക്സസ്ഫുൾ ആകേണ്ട ആളല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ എന്റെ കൂടെ ഞങ്ങളുടെ ചർച്ചിൽ ഒരു മിഷണറി ഉണ്ട് അദ്ദേഹം കാനഡയിൽ ഒരു എൻജിനീയർ ആയിരുന്നു ഞാനത് പറഞ്ഞോ എന്ന് പറഞ്ഞു പറഞ്ഞോണമായിരിക്കും അദ്ദേഹം അതെല്ലാം വിട്ടിട്ട് ഇപ്പൊ ക്യാണെന്നുള്ള പി ആർ ഒക്കെ വന്ന് മുമ്പ് കിടപ്പുണ്ട് പക്ഷെ പുള്ളി അത് എടുക്കാൻ തയ്യാറില്ല എല്ലാം നഷ്ടപ്പെടുത്തും അപ്പനോട് പറഞ്ഞു എനിക്ക് സ്വത്ത് വേണ്ട ഭാര്യയുടെ വീട്ടുകാരും അഞ്ചു ലക്ഷം രൂപ എടുത്തു കൊടുത്തു വേണ്ട അതൊന്നും വേണ്ട കാരണം കർത്താവ് നടത്തിക്കുള്ളൂ ദൈവം നടത്തുവോ നടത്തും കാരണം അവനറിയാം എന്തറിയാം ഈ സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ എങ്ങനെയാ വർക്ക് എന്നുള്ള കാര്യം വി ഡോൺ ബിലോങ് ഹിയർ വി ബിലോങ് ദർ അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പ്രത്യാശയുടെ ഒരു കാത്തിരിപ്പ് കർത്താവ് വരും എന്നെ കൊണ്ടുപോകും ഏ സമയത്തും വരും ഞാൻ പോകാൻ തയ്യാറാണ് എന്നെന്റെ ഹൃദയത്തിനകത്ത് ആ പ്രത്യാശയുടെ ഞെരക്കൊണ്ടാണ് പഴയകാലത്ത് അപ്പച്ചന്മാർക്കെല്ലാം അത് ഉണ്ടായിരുന്നു ഇപ്പോഴും പ്രായമായ അപ്പച്ചന്മാർക്ക് അതൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു തലമുറയിൽ നിന്ന് ഈ പ്രത്യാശ എടുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണ് രണ്ടു തരത്തിലാണ് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഭയങ്കരമായ കൽപ്പനകളുടെ ഭാരം ഈ പുതിയ നിയമത്തിലെ കൽപ്പനകൾ അനുസരിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ ഒരാളെ കൊണ്ടും കഴിയില്ല അനുസരിച്ചിട്ട് ജഡത്തിൽ അനുസരിച്ചിട്ട് അനുസരിച്ച് പൂർത്തിയാക്കിയിട്ട് ആർക്കും കഴിയില്ല ഏതെങ്കിലും ഒരിടത്ത് തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി അതുകൊണ്ട് തന്നെ ശരിയായ അപ്പോസ്തലിക ഉപദേശം നമുക്ക് ലഭിക്കാത്തത് കൊണ്ടും കൂടെയാണ് പലരും പ്രത്യാശയില്ലാത്തവരെ മാറിയിരിക്കുന്നത് അതാണ് ഒരു കാരണം ഓക്കെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ നൽ പാപത്തിൽ വീണ് കിടക്കുന്നതുകൊണ്ടാണ് അതും നമ്മുടെ പ്രത്യാശ എടുത്തു കളയുന്ന കാര്യമാണ് ഉപദേശ പ്രശ്നമുണ്ട് അതുപോലെ നമ്മുടെ തന്നെ പാപത്തിനകത്തുള്ള കുരുങ്ങലും ഈ പ്രത്യാശ എടുത്തു കളയുന്ന വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ പ്രത്യാശ പിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ശരണത്തിനായി കർത്താവിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലണം അപ്പൊ ഇന്ന് ദൈവത്തിന്റെ ജനം പ്രത്യാശയെ മുറുകെ പിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരണം പ്രാപിക്കാൻ വേണ്ടി ഓടിച്ചെല്ലണം കർത്താവെ എന്നെ രക്ഷിക്കണേ എന്നൊരു നിലവിളി എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം കാരണം ഈ പ്രത്യാശയില്ലാതെ നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങരുത് ഒരിക്കലും ഒരു കാരണവശാലും ഉറങ്ങരുത് കാരണം രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു ഉറപ്പില്ലാതെ എങ്ങനെ സമാധാനമായിട്ട് കണ്ണടച്ച് കിടക്കും എങ്ങനെ കണ്ണടച്ച് കിടക്കും എനിക്കറിയാൻ മേല പാസ്റ്റർ അവസാനം ആമയം കർത്താവേശുവേ വരണമേ എന്ന് പറയുമ്പോഴേക്കും ആമയം കർത്താവേശു വേഗം വരണേ എന്ന് പറയുന്നുണ്ട് പക്ഷെ ആരെ കൊണ്ടുപോകാൻ അത് മനസ്സിലാവുന്നില്ല ഞാൻ പോകുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്ത ഉറപ്പില്ലെങ്കിലും ഞാനങ്ങ് പറഞ്ഞേക്കും ആമയം കർത്താവേശുവേ വേഗം വരണമേ ഈ പറയുന്നവർക്കും പോകുമെന്ന് ഉറപ്പില്ല അപ്പൊ നമ്മൾ ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തെ ദുർവിനിയോഗം ചെയ്യുന്നവരായിട്ട് മാറിയത് കൊണ്ട് ഇത് വിശുദ്ധീകരണത്തിലേക്കോ അനുസരണത്തിലേക്കോ നമ്മളെ നയിക്കാൻ പറ്റുന്നില്ല പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പാണ് വിശ്വാസം ഞാൻ ഉറപ്പായിട്ടും കർത്താവിൻ്റെ അടുത്തിരിക്കുക അത് എന്റെ മിടുക്കൊണ്ടല്ല അവൻ എനിക്ക് കാണിക്കുന്ന ദൈവകൃപയാണ് അവൻ എന്നെ രക്ഷിക്കുമെന്നുള്ള വാക്കാണ് ഈ വാക്ക് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്കു പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാനിട വരുന്നു അടുത്ത വാക്ക വായിച്ചിട്ട് രണ്ട് കാര്യങ്ങളിലേക്ക് വരാം ആ പ്രത്യാശ കണ്ടോ ഈ രണ്ട് കാര്യങ്ങളാലുള്ള ശക്തമായ പ്രബോധനത്താൽ കൂടിയുള്ള പ്രബോധനത്തിൽ നിന്നാണ് നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നത് ഓക്കെ ആ പ്രത്യാശ ആത്മാവിനെ നമ്മൾ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശിയിലേക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു അവിടേക്ക് യേശു മൽക്കി സദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഉള്ള ഒരാണ ഒരാണയ്ക്കകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഈ രണ്ട് കാര്യങ്ങളുള്ള ഒരാണയാൽ ദൈവം എന്ത് ചെയ്തു ഒരു വാഗത്വം നമുക്ക് ഉറപ്പിച്ചു തന്നു ആണയിട്ട് പറഞ്ഞതാണ് എന്തിനാ ദൈവം ആണയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണഗതിയിലാണ് ഇടവരുന്ന കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ പക്ഷെ കർത്താവ് ആണ് ഇട്ടു എന്തിനിട്ടു അത്ര അവിശ്വസനീയമാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത് ഈ നങ്കൂരം നമ്മൾ സ്വർഗത്തിൽ പോകുന്നുള്ളത് നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നു രണ്ട് തരത്തിലുള്ള ഒരു വാഗ്ദത്തം രണ്ട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരാണ് കർത്താവ് ഇട്ടു എന്നിട്ട് പറയുകയാണ് ആ പ്രത്യാശ ഏത് പ്രത്യാശ കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരമാണ് നങ്കൂര എവിടെ ഇടുന്നത് നങ്കൂരം ഇടുന്നത് വെള്ളത്തിനകത്തല്ല വേറൊരു കപ്പലിലും അല്ല വേറൊരു കപ്പലിൽ ഇട്ടാൽ ആ കപ്പൽ തിരുമ്പോ ഈ കപ്പലും പോകും ഒരു കപ്പൽ പോയാൽ മറ്റേ കപ്പലും പോകും വെള്ളത്തിൽ ഇട്ടാൽ ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല എവിടെ നങ്കൂരം ഇടണം നങ്കൂര ഉറച്ച പ്രതലത്തിൽ താഴെ ഇടണം അതുപോലെ ഈ എവിടെ ഇട്ടിരിക്കുന്നത് അത് നിശ്ചയവും സ്ഥിരവും തിരശീലക്കപ്പുറത്തേക്ക് കടക്കുന്നതാണ് കാണാത്തടത്തേക്ക് പോകുന്നതാണ് അപ്പുറത്ത് കാണത്തില്ല കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് പ്രത്യാശ വിശ്വാസം നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞ എന്താണ് കാണാത്ത കാര്യങ്ങളിലേക്കാണുന്നതിനായി നാം ഇനി പ്രത്യാശിക്കുന്നത് എന്തിനു കാണാത്തതിനായി നാം പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു അപ്പൊ പ്രത്യാശയും വിശ്വാസവും നങ്കൂരം ഇടുന്നത് നമുക്ക് കാണാവുന്ന ഒരു പ്രപഞ്ചത്തിലേക്കല്ല കാണുന്നതിനപ്പുറം തിരശീലക്കപ്പുറത്തേക്ക് കടന്ന് ചെല്ലുന്നതാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലല്ല അതിനപ്പുറത്തേക്ക് നിത്യമായ രാജ്യത്തിലേക്കാണെങ്കിൽ ഈ ലോകം മുഴുവൻ പോയാലും നമ്മൾ ആ നങ്കൂരത്തിന് തൂങ്ങി കിടക്കും അതെവിടെ ഉറപ്പിച്ചിരിക്കുന്നത് നിത്യതയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് ആ നങ്കൂരം ഉണ്ടെന്ന് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പില്ലെങ്കിൽ ഞാൻ ആ ഉറപ്പ് രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രം അത് കിട്ടുള്ളൂ അല്ലാത്തവർക്ക് ഉറപ്പ് ഒരിക്കലും കിട്ടില്ല ഞാൻ എത്ര പ്രസംഗിച്ചാലും വീണ്ടും ജനിക്കാത്തുള്ളൂ ഓക്കെ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചില ഉറപ്പുകൾ തരും ചില വാഗ്ദത്തങ്ങൾ തരും അത് നിങ്ങളുടെ ഉള്ളിൽ ജീവനായി മാറും അതെങ്ങനെയാണ് രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളും കർത്താവിന്റെ മഹാപൗരോഹിത്യത്തെ സംബന്ധിക്കുന്നതാണ് അതാണ് പ്രധാന ആണ എന്ന് പറയുന്നത് ഓക്കെ ആ ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് ആണ അല്ല ഇരുപതാം വാക്യം നോക്കി അവർ ആണ് കൂടാതെ പുരോഹിതന്മാരായി തീർന്നു ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു ആ എന്ന് പറഞ്ഞാൽ ദൈവം ആ മഹാപുരോഹിതൻ എന്ത് പറഞ്ഞാലും പിതാവ് കേൾക്കും ഓക്കെ തിരശ്ശീലക്കപ്പുറത്തേക്ക് അവനൊരു യാഗം അർപ്പിച്ച് അവന്റെ രക്തം തളിച്ച് ജീവൻ യേശുക്രിസ്തുവിന്റെ ശരീരമെന്ന ആ തിരശീല കീറി നമുക്ക് എന്നേക്കുമായി ജീവന്റെ പുതുവഴി ഒരുക്കിയ അവന്റെ പൗരോഹിത്യം രണ്ട് കാര്യങ്ങളാൽ സ്ഥാപിതമായ ഒരാണയായിരുന്നു എന്താണ് ഈ പൗരോഹിത്യത്തിലുള്ള രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പൗരോഹിത്യത്തിലുള്ള ഏതെങ്കിലും ഒരു പൗരോഹിത്വത്തിലുള്ള രണ്ട് കാര്യങ്ങൾ ഒരു പുരോഹിതൻ ഞായറാഴ്ച കുർബാന അർപ്പിക്കാൻ നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് പൊതുവെ ഒരു പുരോഹിതന്റെ പണി പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യാഗമർപ്പിക്ക മറ്റൊന്ന് തനേത് ജനത്തിന് വേണ്ടിയാണോ നിൽക്കുന്നത് അവർക്ക് വേണ്ടി അഭയാചന കഴിക്കുമാണ് ഒരു പുരോഹിതൻ ചെയ്യുന്ന കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ കർത്താവിന്റെ ജീവിതത്തില് നമുക്ക് കാണാൻ പറ്റും നമുക്ക് വേണ്ടി അവിടെ പറയുന്നത് അത് ദൈവത്തിന് ബോഷ്കു പറയാൻ കഴിയാത്തതും മാറിപ്പോകാത്തതുമായ രണ്ട് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഈ മഹാപുരോഹിതം ചെയ്ത രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രത്യാശ തരുന്ന ആ വലിയ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് യേശു ക്രിസ്തു യാഗമായി നമുക്ക് പകരം മരിച്ചു എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ നരക ശിക്ഷ കർത്താവ് എടുത്തു കളഞ്ഞു പാപത്തിന്റെ വൻ വിഷത്തെ ഒഴുക്കാൻ ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്ക് ട്യൂണിൽ പാടാനൊന്നും അറിയത്തില്ല പറയാം പാപത്തിൻ വൻ വിശത്തെ ഒഴിപ്പാൻ സാത്താൻ തന്നോടെ ബലമഴിപ്പാൻ പാപത്തിൻ വൻ വിഷത്തെ ഒഴിപ്പാൻ അതൊഴിച്ചു കളഞ്ഞു ആ ശിക്ഷാവിധി കർത്താവ് എടുത്തു മാറ്റിക്കളഞ്ഞു മരണത്തിന്റെ വിഷമുള്ള ഒടിച്ചു കളഞ്ഞു അവൻ എനിക്ക് പകരം മരിച്ചപ്പോൾ എന്റെ ശിക്ഷാവിധി അവൻ്റെ മേലായി വിശ്വാസമുണ്ടോ ശിക്ഷാവിധി അവൻ്റെ മേലായിരുന്നു ഇതാണ് ഒന്നാമത്തെ വാക്ക് വാക്ക് മാറാൻ പറ്റാത്ത മാറിപ്പോകാത്ത കാര്യം ഡൈഡ് ഇൻ മൈ പ്ലേസ് ഞാൻ മരിക്കേണ്ട അവൻ മരിച്ചു വാട്ട് എ ട്രൂത്ത് മരിക്കും ഭയങ്കരമായ സത്യം ഇതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഒരാളിപ്പം ഒരാൾ സുവിശേഷം പറയുന്നത് ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മൾ എങ്ങനെ പറയാം ഒരു മരിക്കാൻ കിടക്കാന്ന് വെച്ചു അവൻ അവന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു തീർത്തെന്നൊക്കെ അറിയത്തില്ല അതുകൊണ്ട് അവന് അടുത്ത ജന്മത്തിൽ പുലിയായോ പശുവായോ പാറ്റയായിട്ട് ജനിക്കുമെന്ന് ഒരു പിടിയില്ല അതാണല്ലോ അവരുടെ വിശ്വാസം അവസാനം കറങ്ങി തിരിഞ്ഞ് 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 തിരിഞ്ഞ ഒരു അവസാനം ഒരു ബ്രാഹ്മണ ജന്മം ഉണ്ടായി ആ ബ്രാഹ്മണ ജന്മത്തിൽ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി മാത്രമേ മോക്ഷം പ്രാപിക്കുകയുള്ളൂ അപ്പൊ എത്രയോ ജന്മാന്തരങ്ങൾക്ക് ശേഷമാണ് അവൻ ബ്രാഹ്മണനാകുന്നു ബ്രാഹ്മണനായ ശേഷം അവന്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി മാത്രമേ മോശം അപ്പൊ മിക്കവാറും ഇവരുടെ കാര്യമെല്ലാം പോക്കെ അപ്പോൾ ഇവനിങ്ങനെ വിഷമിച്ച് കിടക്കുക മരിക്കാൻ കിടക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്തേലും ചെയ്തെന്നറിയത്തില്ല ഒരു കർമ്മം പൂർത്തിയാക്കിയിട്ടില്ല അപ്പൊ ഞാൻ അവടൊന്ന് പറയുവാണ് നിന്റെ മറന്ന് നിനക്ക് പ്രയോജനം ചെയ്യുന്നില്ല പക്ഷെ ഞാൻ നിനക്ക് നല്ല വാർത്ത പറയാം നീ എന്താണോ ശരിക്കും ദൈവത്തിന് മുമ്പിൽ ചെയ്യേണ്ടിയിരുന്നത് അത് നിനക്ക് വേണ്ടി വേറൊരാൾ ചെയ്തിട്ടുണ്ട് നീ കരിക്കേണ്ട യാഗം വേറൊരാൾ അവന്റെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ട് നീ അത് വിശ്വസിച്ചാൽ നിനക്ക് പിന്നെ മതമില്ല അവ മാത്രമേ ഉള്ളൂ പിന്നെ നീ ഒരു പോയി പൂജ നടത്തണ്ട കർമ്മങ്ങൾ നടത്തണ്ട കുർബാന ചൊല്ലണ്ട ഒന്നും ചെയ്യണ്ട കാരണം എന്താ യഥാർത്ഥത്തിൽ എന്താണോ ചെയ്യേണ്ടി വരുന്നത് അത് വേറൊരാൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് നിന്റെ പേരിൽ ചെയ്തു തീർത്തു കഴിഞ്ഞു അതുകൊണ്ട് നിനക്കിനി എന്തില്ല മതമില്ല നീ അത് വിശ്വസിച്ചാൽ മതി ആ ആള് വേണ്ടി പിന്നെ അവന് ഒരു ഒരു കർമ്മം ചെയ്യേണ്ട കാര്യമില്ല മതം ഹാസ് ഡൈഡ് മതം മരിച്ചു കാരണം എന്താ എനിക്ക് അത് മതി അവൻ എനിക്ക് പകരം യാഗമായി തീർന്നു എന്നേക്കുമുള്ള ഒരു യാഗം അവൻ നമുക്ക് വേണ്ടി കഴിച്ചു എബ്രാഹിം ലേഖനം പത്താം അധ്യായമാണ് ഞാൻ സാധാരണ യാക്കോബക്കാരുടെ മറ്റു മതസ്ഥരോടും ഒക്കെ സുശേഷം പറയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പത്താം അധ്യായത്തിന്റെ പതിനാലാം വാക്യം ഇങ്ങനെയാണ് ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് കണ്ട വിശുദ്ധീകരണം എന്നുള്ള വാക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നതാണ് ഒരാണ ആണയുടെ ഒരു ഭാഗം വൺ സാക്രിഫൈസ് ആ ഒറ്റയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നവരാണെങ്കിൽ ആത്മാവിൽ ജീവിക്കുന്നവരാണെങ്കിൽ എന്നേക്കുമായിട്ട് നമ്മുടെ പാപങ്ങളെ അവൻ അവനകത്ത് ആ സാക്രിഫൈസിൽ എന്നാണ് സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി അവന്റെ മക്കൾക്ക് അവനെ വിശ്വസിക്കുന്നവർക്ക് വിശുദ്ധീകരണം പ്രാപിക്കുന്നവർക്ക് എന്നേക്കും നിലനിൽക്കുന്ന ഒരു സൽഗുണ പൂർത്തി കർത്താവ് സ്ഥാപിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ആണ ഇനി രണ്ടാമത്തെ ആണെന്താണെന്നു പറയുമോ മഹാപുരോധം ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ഒരാണയെ ഉള്ളൂ കേട്ടോ ആ ആണയുടെ രണ്ട് ഭാഗങ്ങൾ രണ്ടാമത്തെ ഭാഗം എന്താണ് ഈ എബ്രാ ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം മരണ നിമിത്തവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരെ കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു ഇവനോ മാറാത്ത എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം അത്ര പ്രാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് അപ്പൊ അവൻ ഒരിക്കലും മാറിപ്പോകുന്നില്ല എപ്പോഴും പുരോഹിതന അതുകൊണ്ട് എന്താ താൻ മുഖാന്തിരമായി ദൈവത്തോടെ എടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവനെ പൂർണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അർത്ഥം എന്താ യേശുക്രിസ്തു യാകും ജയിച്ചിട്ട് അങ്ങ് പോയിട്ട് സൗകര്യം ഉള്ളവരൊക്കെ അങ്ങ് പോലെ എന്ന് പറയുവല്ല ചെയ്തത് അവൻ എന്തു ചെയ്തു അവൻ എനിക്ക് വേണ്ടി ഇപ്പോഴും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു പിതാവിന്റെ അടുത്ത് വിശ്വാസമുണ്ടോ എന്താ പക്ഷപാതം ചെയ്യുന്നത് കർത്താവെ പിതാവെ ചെയ്സിനെ വിട്ടേക്കല്ലേ അവൻ അവനെ വേണ്ടിയാണ് ഞാൻ മരിച്ചേക്കുന്നത് എന്റെ രക്തം അവന് വേണ്ടി കൊടുത്തതാണ് അവൻ നശിച്ചു പോകല്ലേ എന്ന് എനിക്ക് വേണ്ടി പുത്രൻ അവിടെ അപേക്ഷ കഴിക്കുന്നുണ്ട് ആ ഒരൊറ്റ കാരണത്താലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടോ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത ഒന്നവന്റെ യാഗം മറ്റൊന്നവന്റെ മധ്യസ്ഥത ഓക്കെ അവൻ നമുക്ക് വേണ്ടി അഭയാചന കഴിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് ആ അപേക്ഷ പിതാവ് കേൾക്കാതിരിക്കുവോ ഒരിക്കലും കേൾക്കാതിരിക്കില്ല അതാണ് നമ്മുടെ കോൺഫിഡൻസ് ഈ രണ്ട് കാര്യങ്ങളാണ് പുരോഹിതൻ ചെയ്യുന്നത് ഈ പുരോഹിതൻ ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എന്നേക്കുമുള്ള പ്രത്യാശയുടെ ഉറപ്പ് തരുന്നത് നിങ്ങക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട് കർത്താവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് സ്വർഗത്തില് ഉറപ്പാണോ എന്താ പ്രാർത്ഥിക്കുന്നത് നമ്മൾ യേശുക്രിസ്തു മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് പല കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഉദാഹരണത്തിന് കർത്താവ് എനിക്കൊരു കാറ് തരണമേ ദൈവമേ എനിക്കൊരു വീട് തരണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ അപ്പൊ യേശു കാറിന്റെ വീടിന്റെ മധ്യസ്ഥനാണോ ഓ എന്താ ചെയ്യാനാ ആണോ കാറും വീണ്ടും തരുന്ന മധ്യസ്ഥനാണോ അതുപോലെ കർത്താവിന്റെ അടുത്തൊരാളി എന്ന് പറഞ്ഞിട്ടില്ല എന്റെ സഹോദരൻ എനിക്ക് സ്വത്ത് പങ്കിട് തരുന്നില്ല എന്ന് നീ ഒന്ന് പോയി സംസാരിക്കുന്ന കർത്താവ് എന്താ പറഞ്ഞു ഞാൻ എനിക്ക് സ്വത്ത് പങ്കിടുന്നവനാണോന്നല്ലേ ചോദിച്ചു അപ്പൊ കർത്താവ് നമുക്ക് എന്തിന്റെ മധ്യസ്ഥന സ്വർഗീയ കാര്യങ്ങളുടെ മധ്യസ്ഥന അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും കർത്താവിനെ നമ്മൾ പ്രാർത്ഥിച്ചു അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ശരിക്കും കർത്താവ് നമുക്ക് മധ്യസ്ഥ നിക്കുന്ന എവിടെയാണെന്നറിയാം പിതാവിന്റെ അടുക്കൽ നമുക്ക് പ്രവേശനം ലഭിക്കാൻ വേണ്ടിയാണ് നമുക്ക് സ്വർഗത്തിൽ ഒരു കാര്യസ്ഥനുണ്ട് അവൻ പിതാവിന്റെ പക്കൽ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശിതമാണ് ഓഫ് അവർ സിൻസ് അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പലതും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിന്റെ മാധ്യസ്ഥം എന്ന് പറയുന്നത് എന്നെ പിതാവിന്റെ അടുക്കൽ നിൽക്കുമാറാക്കാൻ വേണ്ടിയുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പ് അതായത് കർത്താവ് എനിക്ക് തന്ന ആണയാൽ കർത്താവ് ആണെറ്റ് പറഞ്ഞിട്ട് പോലും നമുക്ക് വലിയ വിശ്വാസം ഒന്നുമില്ല പക്ഷേ വേറെ പറയുന്ന കർത്താവ് ആണേറ്റെ നിങ്ങൾ വിശ്വസിക്കുവോ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്ത് വിശ്വസിക്കും എന്നെ നോക്കുമ്പോൾ അബ്രഹാമിനെ പോലെ എന്നിൽ ഒന്നും കാണുന്നില്ലെങ്കിലും ഒരു ദിവസം കർത്താവ് എന്നെ വിശദീകരിച്ച് അവന്റെ ദിവ്യ സ്വഭാവത്താൽ നിറച്ച് എന്നെ പിതാവിന്റെ മുമ്പിൽ നിർത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ ഇതാണ് ആശക്കെതിരായ ആശയോടെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ വിശ്വാസത്തിന് രണ്ട് ഘടകങ്ങളുണ്ട് നമ്മൾ ഇന്നലെ അത് കണ്ടു ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ആശിക്കുന്നതിലും ഉറപ്പ് രണ്ടാമത്തെ ഘടകം എന്താണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എവിഡൻസസ് ഓഫ് തിങ്സ് നോട്ട് സീൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഉറപ്പില്ലെങ്കിൽ ഉറപ്പ് ലഭിക്കാൻ നമുക്ക് ഒരു തെളിവുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ കാണാത്ത കാര്യങ്ങളുടെ തെളിവുകൾ എന്താണ് ഈ കാണാത്ത കാര്യം എന്ന് പറയുന്നത് രണ്ട് കൊരിന്തയ ലേഖനം നാലിൻ്റെ പതിനെട്ട് പറയുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം അപ്പൊ കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളാ നിത്യമായ കാര്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇല്ലാത്ത കാര്യമല്ല കാണാൻ പറ്റാത്ത കാര്യങ്ങൾ രണ്ട് കുരിന്തിയർ നാലിൻ്റെ പതിനെട്ടാണ് ഫോർ എയ്റ്റീൻ രണ്ട് കുരിന്തിയർ നാലിൻ്റെ പതിനെട്ട് ഓക്കെ കാണുന്ന ഞങ്ങൾ കാണാ അല്ല കാണാത്തതിനെത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്ന താൽക്കാലികം കാണാത്ത നിത്യം അപ്പൊ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്ത് നിശ്ചയം അത് നിത്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള നിശ്ചയം നമ്മൾ കാണാത്ത തിരശീലയ്ക്കപ്പുറത്തുള്ള ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ആ സമയത്തിനപ്പുറത്തുള്ള ആ കാര്യങ്ങളെ കുറിച്ചുള്ള തെളിവുകളാണ് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത് എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവിന്ന് വന്നാൽ സ്വർഗത്തിൽ പോകുന്ന അതൊക്കെ തകർന്ന് തരിപ്പുണമായി കിടക്കുക എന്ന് നമുക്കറിയാം എനിക്കറിയാം പ്രിയ സഹോദരങ്ങളെ എന്റെ മുമ്പിൽ നിങ്ങൾ കൈ പൊക്കിയിട്ടും കൈ പൊക്കാതിരുന്നിട്ടും ഒരു കാര്യമില്ല പക്ഷേ വിശ്വാസ വിശ്വാസ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ വിശ്വാസത്താൽ മാത്രം നമുക്ക് ഈ അനുസരണം എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം വിശ്വാസത്തിന്റെ രണ്ടാമത്തെ ഘടകം കുറച്ചൊന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് പത്രോസിലേക്ക് നമുക്ക് വരാം രണ്ട് പത്ര വിശുദ്ധീകരണത്തിന്റെ ഒരു പ്രോസസ് അവിടെ നമുക്ക് കാണാം രണ്ടുപോത്രം രണ്ടുപോത്ര സ്വന്നാം അദ്ധ്യായത്തിന്റെ അഞ്ചു മുതൽ അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രജയവും ഇന്ദ്രിയ സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദര പ്രീതിയും സഹോദര പ്രീതിയോടൊരു സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ എവിടെ ചെന്ന് തീരണത് വിശ്വാസം ജെന്യുവിൻ ആണെങ്കിൽ കറക്റ്റ് അപ്പോസിലേക്ക് വിശ്വാസം ആണെങ്കിൽ അതിൻ്റെ കൂടെ വീര്യം അതിലൂടെ പരിജ്ഞാനം അതിനുള്ള ഇന്ദ്രിയജയം അതിലൂടെ സ്ഥിരത ഭക്തി സഹോദര പ്രീതി സ്നേഹം ഇങ്ങനെ ദൈവത്തിന്റെ ക്വാളിറ്റീസ് നമ്മളിൽ വന്ന് നിറഞ്ഞു 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 നിറഞ്ഞ് വരുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ എക്സിബിറ്റ് ചെയ്ത അവൻ കാണിച്ചു തന്ന ക്യാരക്ടർ ഡിവൈൻ ക്യാരക്ടർ ഡിവൈൻ നേച്ചർ നമ്മുടെ ആ പുതിയ മനുഷ്യനിൽ വന്ന് വസിക്കുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് വഴക്കുണ്ടാക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പഴയ മനുഷ്യൻ ചത്തുപോയതുകൊണ്ടാണ് എവ്രിതിങ് ഈസ് ന്യൂ ഇതെങ്ങനെയാ ചത്തത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം യേശുക്രിസ്തു ക്രിസ്തു കാൽവൈ ക്രൂസിൽ മരിച്ചപ്പോ ഞാനും മരിച്ചു ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ഞാനും മരിച്ചു നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നാണ് അവൻ എൻ്റെ കൂടെ അല്ല ഞാൻ അവന്റെ കൂടെ അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ ആരും ഉണ്ടായിരുന്നു ആ ക്രൂശില് ഞാനും ഉണ്ടായിരുന്നു രണ്ട് കൊരിന്റേ ലേഖനം അഞ്ചിന്റെ പതിനാല് പറയുന്നു ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കേ എല്ലാവരും മരിച്ചു രണ്ട് കൊരുതിയ ലേഖനം അഞ്ചിന്റെ പതിനാല് റോമാ ലേഖനം ആരന്റെ ആറ് പറയുന്നു നാം ഇനി പാപത്തിനടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അടുത്ത വാക്യം അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു ഫിലിപ്പ പിരിപ്പിലേഖനം മൂന്നിന്റെ ഒൻപത് കഴിഞ്ഞ് താവട്ട് വായിക്കുമ്പോൾ പൗലോസ് പറയുകയാണ് അവന്റെ മരണത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കണം എന്തിനു വേണ്ടിയാ ദൈവം വിശ്വാസത്താൽ നൽകുന്ന നീതി ലഭിക്കാൻ വേണ്ടി അപ്പൊ ശരിക്കും ക്രിസ്തുവിന്റെ നീതിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ പഴയ ജഡം മരണത്തിന് ഏൽപ്പിക്കപ്പെടണം മരിക്കണം ഓൺ ദ ക്രോസ് വി ടു ഡൈ ഓക്കെ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ യേശുക്രിസ്തു കാണാത്ത കാര്യങ്ങളാ യേശു ക്രിസ്തു കാൽവേ ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ക്രൂശുണ്ടായിരുന്നു അവിടെ ഓരോരോ കള്ളന്മാരുണ്ടായിരുന്നു അപ്പൊ ലോകം മുഴുവൻ നോക്കുമ്പം യേശു ക്രിസ്തു ചുറ്റും മരിക്കുന്ന രണ്ട് കള്ളന്മാരെ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ വിശ്വാസത്താൽ ഞാൻ നോക്കുമ്പോൾ ഈ നടുക്കുള്ള യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് കള്ളന്മാരാ മരിച്ചത് നിങ്ങൾ മരിച്ചോ യേശുവിൻ്റെ ക്രൂശില് നിങ്ങൾ മരണത്തോട് താതാത്മ്യപ്പെടുന്നുണ്ടോ ഇല്ലെങ്കിൽ സ്നാനപ്പെടരുതായിരുന്നു സ്നാനപ്പെടുമ്പോ എന്താ പറയുന്നത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിന്റെ പാർട്ട്ണർഷിപ്പ് എടുക്കാൻ സ്നാനപ്പെട്ടു നിങ്ങൾ അറിയുന്നില്ല പങ്കാളികളാകാൻ പാർട്ണർ ഇപ്പൊ ഞാൻ കർത്താവിണ്ട് പറയാ കർത്താവ് നീ മരിച്ചപ്പോ ഞാനും മരിച്ചതാണല്ലോ ആ മരണത്തിന്റെ പങ്ക് നീ എനിക്കതാ ഐ വോണ്ട് യുവർ ഡെത്ത് നീ മരിച്ചപ്പോ നിന്റെ കൂടെ എന്റെ പാപ പഴയ പാപജടം മരിച്ചു ഇനി ജീവിക്കുന്ന ഞാനല്ലാ ക്രിസ്തുവത് ആ പഴയ പാപജടം മരിക്കണം അതാണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ് ഡൈഡ് ഇല്ല ഫാസ്റ്ററെ പഴയ ജഡം ഇപ്പോഴും ഉണ്ട് ഇന്നും കൂടെ ഞാൻ പിള്ളേരോട് എന്തൊക്കെയോ പറഞ്ഞു അത് പഴയ ജഡാണല്ലോ തീർച്ചയായിട്ടും പഴയ ജഡമാണ് അപ്പൊ പിന്നെ ചത്തോ ഇതോ ഉത്തരം ചത്തു പക്ഷെ വിശ്വാസത്തിൽ നോക്കുമ്പോൾ മാത്ര ചത്ത് കാഴ്ചയിൽ നോക്കുമ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് കാഴ്ചയാലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിന്റെ ജീവിതമാണ് എന്നാൽ വിശ്വാസത്താളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതമല്ല എന്റെ ജീവിതം തീർന്നു ക്രിസ്തുവിന്റെ ജീവിതം ഞാൻ ജീവിക്കുന്നതിനാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ലൈഫ് എന്ന് നോ നോ ഐ ഐ ഐ ഹു 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 ബട്ട് ബട്ട് ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ലീവ് ഇൻ മീ ഞാൻ കർത്താവിന്റെ കൂടെ മരിച്ചു യേശു ക്രിസ്തു കാൽവരക്കുറിച്ചിൽ മരിച്ചത് എങ്ങനെയാണ് മനസ്സിലായത് പട്ടാളക്കാർക്ക് എങ്ങനെ മനസ്സിലായത് കുന്തം കൊണ്ട് കുത്തി നോക്കി അല്ലേ നമ്മൾ കർത്താവിനോട് മരിച്ചില്ലേ മരിച്ചു എന്ന് എങ്ങനെ മനസ്സിലാവും ആരെങ്കിലും ഒക്കെ കുന്തം കൊണ്ട് കുത്തിനൊക്കെയാ പോരേ അപ്പൊ നമ്മൾ ചാടി എഴുന്നേറ്റ് ആരുടെ തന്നെ കുത്തുന്നതിനെ മരിച്ചിട്ടില്ല മരിക്കുവാണേ അനങ്ങുന്നില്ലേ ഒരു പ്രശ്നവുമില്ല മരിച്ചതാ ആള് മരിച്ചതാ രാവിലെ എഴുന്നേറ്റ് കുരുക്കി കുടിക്കുക എഴുന്നേക്ക് അനങ്ങുന്നില്ല മരിച്ചു നേരത്തെ ഭർത്താവ് ചീത്ത പറഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭാര്യ നല്ല തീത്ത തിരിച്ചു പറയായിരുന്നു കള്ളു പിടിച്ച് വരുമ്പോൾ ഇപ്പൊ ഭാര്യ മിണ്ടുന്നില്ല എന്താ കാര്യം മരിച്ചു നിങ്ങൾ ഓരോ സമയത്തും ക്രിസ്തുവിന്റെ മരണത്തെ നീട്ടി പറഞ്ഞു നോക്കി ഞാൻ മരിച്ചു ഇനി ജീവിക്കുന്ന ക്രിസ്തുവാണ് പരാതികൾ തീർന്നു വിഷമങ്ങൾ തീർന്നു കാരണം ഞാൻ മരിച്ച പിന്നെ എന്ത് പരാതി മരിച്ചു കിടക്കുന്ന ഏതെങ്കിലും ശവം പറഞ്ഞിട്ടുണ്ടോ ഇത്രയും ഫ്യൂണറൽ സർ സിങ്ങിൽ പോരാ ഒരു പത്ത് പേരുടെ തന്നെ പൊക്കി പറയണം ഇന്നേവരെ ഏതെങ്കിലും ഒരു ശവം എഴുന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു പരാതിയില്ല പരാതി ആർക്കാ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ പരാതി ഉള്ളൂ അവർക്കാണോ ഒന്നും പോരാത്തത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു അതുപോലെ ക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്തു ഈ പഴയ ജഡം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു ജീവിക്കുന്നത് പുതിയതാണ് ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനാണ് ജീവിക്കുന്നത് ഓക്കെ അപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വസിച്ച് പണം വരുന്നതല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വസിച്ച് ക്രിസ്തുവിനെ പ്രാപിക്കുന്നതാണ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് അവന്റെ ജീവൻ നമ്മൾ ജീവിക്കുന്നതാണ് അതാണ് ഈ കാണാത്ത കാര്യം കാണുന്ന കാര്യം ആണ് കാണാത്ത കാര്യം ക്രിസ്തുവാണ് അപ്പൊ ഞാൻ വിശ്വസിക്കാനല്ല ജീവിക്കുന്ന ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്ന കാണാത്ത കാര്യമാത്യതയിൽ കർത്താവിനെ കണ്ടു എനിക്ക് കാണുന്നില്ല എഫ് എ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ പറയാണ് ഞാൻ എടുക്കട്ടെ രണ്ടാം അദ്ദേഹത്തിന്റെ ആറാം വാക്യം ക്രിസ്തു യേശുവിൽ നമ്മയെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ഇപ്പൊ കാണിക്കാനല്ല വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു നമ്മൾ സ്വർഗത്തിൽ കൊണ്ട് ഇരുത്തുകയും ചെയ്തു പ്രത്യാശ ഉണ്ടോ നമ്മൾ എവിടെ ഇപ്പോ ഇരിക്കുന്നത് സ്വർഗത്തിൽ കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല എന്തുകൊണ്ട് കാണാൻ പറ്റില്ല തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്ത് നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുവരുത്തിയത് പക്ഷെ വിശ്വാസത്താൽ നോക്കിയാൽ കാണാം ചുമ്മാ നോക്കിയാൽ കാണത്തില്ല ബൈ ഫെയ്ത്ത് വി നോ വി ആർ സിറ്റിംഗ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹെവൻ ബട്ട് ബൈ സൈറ്റ് ഐ ഡോട്ട് ഓക്കെ അപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താ നിങ്ങക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു എന്താണ് ഫെയ്ത്ത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്താ ആശിക്കുന്നത് നിത്യമായ തേജസ് എന്താ കാണാത്ത കാര്യങ്ങൾ ഞാൻ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ ഇതാണ് കാണാത്ത കാര്യം ഓക്കെ അപ്പൊ വിശ്വാസത്തിന് രണ്ട് ഉണ്ട് ഒന്ന് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ച് എനിക്കൊരു സ്വർഗരാജ്യം ഉണ്ടാക്കി തന്നു സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശനം തന്നു അതുകൊണ്ട് ഞാൻ പോകും ഇതാണ് പാർട്ട് വൺ ഓഫ് ഫെയ്ത്ത് ഓക്കെ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ഇനി രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് അറിയാം അവിടെ പോകും അത് വേറെ കാര്യം പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് ഞാൻ ക്രിസ്തുവിനെ പോലെ ആകണം തേജസ് തേജസ്സിലേക്കും വിശുദ്ധിയിലേക്കും ഞാൻ നടക്കണം സ്വർഗത്തിൽ പോയാൽ മാത്രം പോരാ അതുകൊണ്ട് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്താ കാണാത്ത കാര്യം ജീവിക്കുന്നതേ ഞാനല്ല അത് ക്രിസ്തുവാണ് കണ്ണാടി നോക്കിക്കേ എല്ലാരും കണ്ണാടി നോക്കി എന്താ കാണുന്നത് ഞാൻ വിശ്വാസത്തിൽ നോക്കിയാ കണ്ണടച്ച വിശ്വാസത്തിൽ നോക്കിയേ ഞാൻ മരിച്ചു ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്ര ഫെയ്റ്റ് പക്ഷെ എന്നിട്ടും എത്ര വിശ്വസിച്ചിട്ടും ഞാൻ മരിച്ചു എന്നങ്ങട്ട് ബോധ്യം വരുന്നില്ല ഓക്കെ മരിച്ചോ നിങ്ങൾ പതുക്കെ 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 കർത്താവ് നമ്മളെ പഠിപ്പിക്കും ഈ മരണത്തിൽ എങ്ങനെയാണ് പങ്കാളികളാകേണ്ടതെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കും അപ്പൊ ശരിക്കും ക്രിസ്തു നമ്മിൽ ഉരുവായി സൽപ്രവർത്തികൾ നമ്മളിൽ ഒരുവായി പഴയ മനുഷ്യന് ഉരിഞ്ഞു കളഞ്ഞ് ഈ ചെറിയ ആൾക്കാർ ഈ മരിക്കണം എന്ന് പറയുമ്പം ഇങ്ങനെ പറയും നിങ്ങൾ ഒരുപക്ഷെ ചില ആൾക്കാർ ഇന്ന് പറഞ്ഞ് കാണുമായിരിക്കും കസേര ഇരുന്നോണ്ട് ഓ ശരിയായി പാസ്റ്റ് പറഞ്ഞത് നമ്മൾ മരിക്കണം ഞാനൊരു തീരുമാനം എടുക്കുവാണ് ഞാൻ മരിച്ചു ക്രിസ്തുവിൻ്റെ കൂടെ നിങ്ങൾ തീരുമാനം എടുത്തു ഇപ്പൊ അവിടെ ഇരുന്നോണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്താ കാര്യം എന്നറിയോ ഒരു പ്രയോജനം ഇല്ലാത്ത എന്തുണ്ടെന്നറിയോ ഈ ക്രൂശിൽ മാത്രമേ നമുക്ക് മരിക്കാൻ പറ്റുകയുള്ളൂ ഇല്ലാതെ നമുക്ക് മരിക്കാൻ പറ്റത്തില്ല നമ്മൾ ചുമ്മാ കസേര കിടന്നുകൊണ്ട് മരിക്കാൻ പറ്റില്ല അപ്പൊ യേശു മരണത്തിൽ പങ്കാളിയാണെങ്കിൽ നമുക്ക് എന്തു വേണം ക്രൂശ് വേണം നിങ്ങളുടെ വീട്ടിൽ ക്രൂശുണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ആരെങ്കിലും സ്നേഹിക്കാൻ പറ്റാത്ത ആരെങ്കിലും ദേഷ്യം വരുന്ന ആരെങ്കിലും ഉണ്ടോ അത് നിങ്ങളുടെ ക്രൂശ അവരെ കാണുമെന്ന് പറയും ഞാൻ മരിച്ചു ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല ക്രിസ്തുവത്ര പറയാൻ പറ്റൂ അവരുടെ മുമ്പിൽ പറയണം പിള്ളേര് നല്ല വഴക്കുണ്ടാക്കി ബഹളം വെക്കുമ്പം രണ്ട് പൊട്ടിയില് കൊടുത്തിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ നേരത്തെ ഞാൻ മരിച്ചു ക്രിസ്തുവത്ര എന്ന് പറയുന്നത് ഒരു പ്രയോജനം അവർ ആ ബഹളത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പറയണം ഞാൻ മരിച്ചു ജീവിക്കുന്ന ക്രിസ്തു ഓ മൈ ആയിത്തോ ക്രൂശിൽ മാത്രമേ സംഭവിക്കുള്ളൂ ക്രൂശില്ലാത്തടത്ത് പോയി മരിക്കാൻ ശ്രമിക്കരുത് നടക്കുക അത് ക്രൂശ് തന്നെ കർത്താവ് വെച്ചിരിക്കുന്നുണ്ടാ നമുക്ക് സ്വയം തറച്ചാവാൻ പറ്റില്ല ഇതിനൊരു സഹായം ആവശ്യമാണ് നമ്മുടെ പഴയ മനുഷ്യൻ ബലമില്ലാത്തതായി മാറണമെങ്കിൽ എന്ന് സംഭവിക്കണം നമ്മൾ ആ ക്രൂശിലെ മരണത്തിൽ പങ്കാളിയാവണം അപ്പൊ നമുക്ക് ഓരോ ദിവസം എന്തെങ്കിലും ഒരു ക്രൂശ് വന്നിട്ടുണ്ടാവും ആ ക്രൂസിൽ നമ്മൾ മരിച്ചതായിട്ട് വിശ്വസിക്കണം ഐ ഡൈഡ് ഓൺ ദാറ്റ് ഇപ്പം ചില ആൾക്കാർ നിങ്ങളെ കുറിച്ച് അപവാദം പറയുകയാണെന്ന് വിചാരിച്ചോ എവിടെയെങ്കിലും അതൊരു ക്രൂശാ ഇപ്പൊ ഞാൻ പറയാണ് കർത്താവേ ഈ ക്രൂസിൽ ഞാൻ മരിച്ചു ഞാൻ മരിച്ചാ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ആരപവാദം പറഞ്ഞാലും പ്രശ്നമില്ലല്ലോ മരിച്ചവൻ നിന്നെ അവരെ ഏതെങ്കിലും അപവാദം കേട്ട് പേടിച്ചിട്ടുണ്ടോ ഇല്ല കാരണം എന്താ മരിച്ചതാ ഓക്കെ നിങ്ങൾക്ക് വീട്ടിൽ എപ്പോഴും പ്രശ്നവും വഴക്കോന്ന് വിചാരിച്ചോ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭയങ്കര വഴക്കുണ്ടാക്കുന്നു നിങ്ങളെ മരിച്ച പോരെ എങ്ങനെ മരിക്കുന്നേ ക്രിസ്തുവിലുള്ള മരണം ക്രിസ്തുവിലുള്ള മരണം എന്ന് പറഞ്ഞു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രൂശിലേത് പറയാൻ പറ്റുള്ളൂ അവന്റെ ക്രൂശിൽ മാത്രമാണ് നമുക്ക് എന്തു എന്തുള്ളത് പുകഴാനുള്ളത് അവിടെ മാത്രമാണ് എൻ്റെ പഴയ അവിടെ ഉരിഞ്ഞു പോകുന്നത് നമ്മൾ എത്ര തീരുമാനം എടുത്താലും നമുക്ക് നന്നാവാൻ പറ്റത്തില്ല നമ്മുടെ ക്രൂശ് നമ്മൾ സഹിക്കേ പറ്റുകയുള്ളൂ ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ ഭയങ്കര കഷ്ടത വരാൻ പോയി മനുഷ്യന്റെ പ്രസംഗം കേട്ടിട്ട് എങ്ങനെ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും പലർക്കും പേടിയാ എന്ന് പറയാൻ ഇനി അതെങ്ങാനും വന്നാലോ എന്ന് ഞാൻ നിങ്ങൾക്ക് ക്രൂശ് വളരെ സിമ്പിൾ ആക്കി തരാം ഓക്കെ ഓ ഇതാണോ എന്ന് പറയുന്ന രീതിയിൽ സിമ്പിൾ ആക്കി തരട്ടെ ഓക്കെ ഈ ക്രൂസ് എന്ന് പറയാൻ നിങ്ങൾ വലിയ രോഗിയോ പൈസ ഇല്ലാത്ത ദാരിദ്ര്യനൊന്നും വാങ്ങണം എന്ന് അങ്ങനെ ആകാം അങ്ങനെ ആകണമെന്ന് തോന്നിയില്ല എന്താണ് ക്രൂശ് ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവോ ഭാര്യ അവിശ്വാസിയാണെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം മനസ്സിലാക്കുന്നില്ലെന്ന് വിചാരിച്ചു നിങ്ങൾ ക്രൂശ് റെഡിയാണ് വീട്ടില് ഇനി അത്രയൊന്നും പോണ്ട നിങ്ങൾക്ക് ഒരാളോട് ക്ഷമിക്കാൻ പറ്റാത്ത ഒരാളെ നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ അവൻ നിങ്ങളെ തകർക്കാനുള്ള ക്രൂശാണ് കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ ഭയങ്കര നീതിമാന്മാരാണ് എന്നാൽ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരാൾ നിങ്ങളെ വെറുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതാണ് ക്രൂശ് ആ മനുഷ്യന്റെ മുമ്പിലോട്ട് വരുമ്പം അവന്റെ മുഖം കാണുമ്പോൾ നേരത്തെ ദേഷ്യം വരുമായിരുന്നു പക്ഷെ ഇപ്പൊ എന്താ പറയുന്ന അറിയോ ഞാൻ മരിച്ചു ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറയുമ്പോൾ ആരുടെ സ്വഭാവം നമ്മളിലേക്ക് വരാൻ പോകുന്നേ നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കുവോ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ടെങ്കിൽ എളുപ്പമാണ് ഇനിയിപ്പല്ല കേരളത്തിലൊക്കെ വന്ന് പരിശോധിക്കാൻ ഭയങ്കര പാടായിരിക്കും നാളെ നമ്മൾ കാണുമ്പോഴേ ഇങ്ങനെ പരിശോധിച്ചോന്ന് ഒന്ന് നോക്കിക്കൊണ്ട് വരണേ ഞാൻ ചോദിക്കൊന്നുമില്ല ഓക്കെ എവിടെയെങ്കിലും യേശുവിന്റെ മരണം അനുഭവിക്കാൻ ക്രൂശ് നിങ്ങൾ പിള്ളേരോ ഭർത്താവോ ഭാര്യോ ആരെങ്കിലും കൊണ്ട് തന്നോ ഏഹ് അവിടെ ഞാനങ്ങ് മരിച്ചോ ഓ എന്ത് പവറാന്ന് അറിയോ മരണത്തിന് നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയല്ല ഈ പണ്ഡിത് വേദപ്രകാശ് എന്ന് പറഞ്ഞൊരു ഒരു വിശുദ്ധനായ മനുഷ്യണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം ഒരു കൺവെൻഷൻ പ്രസംഗനായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വിശ്വാസിയായിരുന്നു ഇദ്ദേഹം എന്നും വീട്ടിൽ വന്ന് ഓഫീസിൽ വന്ന് നല്ല ഇടി ഇടിക്കുമായിരുന്നു ഈ ഭാര്യയ്ക്ക് അദ്ദേഹം ഐ എസ് ഓഫീസർ കേട്ടോ ഭയങ്കര ഓഫീസർ ആയിരുന്നു ഇന്ദിരാ ക്യാബിനറ്റില് ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറി ആയിരുന്നു ഒരു ദിവസം പുള്ളി വീട്ടിൽ വന്നപ്പം വീട്ടിൽ വന്നിങ്ങനെ സോഫായിട്ടിരിക്കുക അപ്പൊ ഭാര്യ ഈ നോർത്ത് ഇന്ത്യയിൽ എല്ലാവർക്കും ഈ ഭർത്താക്കന്മാരുടെ ഭയങ്കര ഭക്തിയാണ് പല നോർ നമ്മുടെ ഭർത്താക്കന്മാര് നമ്മുടെ വീട്ടിലെ ഭർത്താക്കന്മാർ പലരും നോർത്ത് ഇന്ത്യ പോയിട്ട് എന്റെ ഭാര്യ ഇങ്ങനെയൊന്നും അല്ലല്ലോ കാല് വണങ്ങുന്നില്ലെന്നൊക്കെ വിചാരിക്കുന്ന ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഭക്തി ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് അല്ല അത് ഒരു ഭക്തിയാണ് അപ്പൊ ഈ ഭർത്താവ് വീട്ടിൽ വന്നു പുള്ളി പുള്ളിക്കാരി ഈ ഭാര്യ ചെന്ന് മുമ്പിൽ പോയിരുന്നു കാൽക്കൽ ഇരുന്ന് ആ ഷൂസ് അഴിക്കുവാണ് ഇയാൾ ആ ഷൂസ് ഇട്ട് ഒറ്റ ചവിട്ട് വെച്ചു കൊടുത്തു ഭാര്യയ്ക്കിട്ട് ഭാര്യ തെറിച്ചു പോയി ഭിത്തിയില് തല പോയി വീണു തല പൊട്ടി അപ്പോ ഭാര്യ എന്ത് ചെയറിയോ ഉടനെ ഒരു ടവൽ എടുത്തിട്ട് ആ നെറ്റിയിലെ ആ അങ്ങോട്ട് വലിച്ചു കെട്ടി എന്നിട്ട് പിന്നെയും പോയി മുട്ടുകുത്തിന് ആ സോക്സ് അഴിക്കാൻ തുടങ്ങി ഓരക്ഷരം പോലും മിണ്ടിയില്ല അപ്പൊ ഈ മനുഷ്യൻ നിലത്തോട്ടിരുന്നു നിലത്തോട്ടിരുന്നിട്ട് ചോദിച്ചു എന്നെപ്പോലൊരു മൃഗത്തെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെയാണ് കഴിയുന്നത് ചോദിച്ചു അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു ഞാൻ മരിച്ചു ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് ഞാൻ എപ്പോഴേ മരിച്ചു അയാൾ വിശ്വാസിയായി കൺവെൻഷൻ പ്രസംഗനായി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി വയസ്സായപ്പോൾ അദ്ദേഹം മരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ മധ്യപ്രദേശിൽ അദ്ദേഹത്തിന്റെ കൺവെൻഷൻ ഫലവും നടക്കുമായിരുന്നു നിങ്ങൾ ആലോചിച്ചോക്കേ നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യം എവിടെയാണോ ക്രൂശ് വരുന്നത് അവിടെ മരിക്കുമ്പോഴാണ് നമ്മൾ അനുസരണ മാറുന്നത് ആ ക്രൂശിയുടെ അല്ലാതെ നമുക്ക് രക്ഷയില്ല ആ മരണം നമ്മൾ ഏറ്റെടുക്കാതെ നമുക്ക് നീതിമാന്മാരാകാൻ സാധിക്കില്ല പഴയ മനുഷ്യൻ ഉരിഞ്ഞു പോകാതെ പുതിയതിനെ ധരിക്കാൻ പറ്റത്തില്ല പഴയത് തീർന്നു പോകാതെ അതിനോട് ചേർത്ത് പുതിയത് പറ്റത്തില്ല കേട്ടോ നമ്മൾ നമ്മള് വിശ്വസിക്കുന്ന അവൻ അത്ര ശരിയല്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്ന് അല്ലെ അവൻ അത്ര ശരിയല്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്ന് എന്താ അവൻ ഇപ്പൊ ഉള്ളതൊക്കെ ഒന്ന് നന്നായി വന്നാ മതി എന്നാ അല്ലെ നമ്മളെല്ലാരും പിള്ളേരെ നന്നാക്കാൻ ശ്രമിക്കില്ല അവന് കുറെ നല്ല സ്വഭാവമൊക്കെ ഉണ്ട് ബ്രതറേ എന്നാലും അവൻ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെയൊന്നും അല്ല ഈ നല്ല വൃക്ഷമാണെ നല്ല ഫലം മാത്രമേ ഉണ്ടാവുള്ളൂ ചീത്ത വൃക്ഷമാണേ മുഴുവൻ ചീത്തഫലം ഉണ്ടാവുന്നില്ല നമുക്ക് ചീത്തഫലമായിട്ട് തോന്നാത്തതാ ദൈവം നോക്കുമ്പോ എല്ലാം പോക്കാം ഒന്നും ഗുണമുള്ളതില്ല ഓക്കെ അതുകൊണ്ട് നമുക്ക് ഒന്നിനെ നന്നാക്കാൻ പറ്റത്തില്ല ഒരു മനുഷ്യനെ നന്നാക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മൾ സ്വയം വിചാരിച്ചാൽ നമ്മൾ പോലും നന്നാവൂല അതുകൊണ്ടാ കർത്താവ് എന്ത് ചെയ്യുന്നറിയോ അവൻ മരിച്ചപ്പോൾ നമ്മളെല്ലാം കൂടെ അങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് ക്രൂശിലങ്ങ് തറച്ചത് നന്നാവൂലെന്നറിയാം അതുകൊണ്ട് കർത്താവ് എന്തു ചെയ്തു ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു ഈ നിങ്ങളൊരു അണലിപ്പാമ്പിന്റെ കഥ കേട്ടിട്ടുണ്ടോ ഒരു അണലിപ്പാമ്പ് ഒരു കുഞ്ഞ അണലിപ്പാമ്പ് ഒരു ഐസ് തണുപ്പും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തോടെ ഇങ്ങനെ പോവായിരുന്നു അപ്പോ ഒരു വളരെ കരുണയുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് ഈ അണലിപ്പാമ്പ് ഇങ്ങനെ ചാവാൻ കിടക്കുന്ന കണ്ടിട്ട് ഈ തണുപ്പടിച്ച് ചാവാൻ പോവാ ഭയങ്കര സിംപ് തോന്നി പാമ്പിൻ കുഞ്ഞിനോട് എന്നിട്ട് അവൻ ഈ പാമ്പും കുഞ്ഞിനെടുത്ത് പോക്കറ്റ് വെച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പം ഈ ഇവന്റെ ചൂടടിച്ച് അണലിപ്പാമ്പിന് ജീവം വെച്ചു അവൾ ഒറ്റ കൊത്തു വെച്ചു കൊടുത്തു അപ്പോ ഇയാൾ ചോദിച്ചു അണലിപ്പാമ്പിനോട് ചോദിച്ചു എങ്ങനെ ചോദിച്ചു ഏത് ഭാഷ ചോദിച്ചെന്നോട് പറയുന്ന കഥയാണ് ചോദിച്ചു ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചു നീ എന്നെ കൊത്തി ഇപ്പൊ ഞാൻ ചാവും എന്റെ ശരീരം നിർജീവമാകുമ്പോൾ തണുക്കും അപ്പൊ നീ ചാവും നീ എന്തിനാണ് എന്നെ കൊത്തിയത് എന്തിനാണ് എന്നെ കടിച്ചത് പാമ്പ് പറഞ്ഞു ഞാനൊരു പാമ്പാണ് എനിക്കിത് മാത്രം അറിയുള്ളൂ എനിക്കല്ലാതെ എഴുന്നേറ്റ് നിന്ന് നന്ദി പറയാനൊന്നും എനിക്കറിയത്തില്ല പിന്നെ താങ്കൾ എന്ത് വിചാരിച്ചാണ് എന്നെ എടുത്ത് പോക്കറ്റ് വെച്ചത് പാമ്പാന്ന് അറിഞ്ഞപ്പോഴേ ചാകാം വിടണമായിരുന്നു അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് എഴുതി തല്ലിക്കൊല്ലണമായിരുന്നു എന്നെ പോക്കറ്റ് വെച്ചിട്ട് ഞാൻ കഴിച്ചെന്ന് എങ്ങനെ പരാതി പറയാൻ പറ്റും എന്റെ സ്വഭാവതാണെന്ന് അറിയാലോ ക്യാൻ യു ചേഞ്ച് നേച്ചർ നോ മനുഷ്യനും അങ്ങനെ തന്നെയായിരുന്നു അവന്റെ നേച്ചറിനെ നന്നാക്കാൻ പറ്റത്തില്ല പുള്ളിപ്പുലിയൊക്കെ അതിന്റെ പുള്ളിയോ കൂശിനോ അവൻ്റെ നിറമോ മാറ്റാൻ എന്നല്ലേ പറയുന്നത് അതുപോലെ മനുഷ്യനും നന്നാക്കാൻ പറ്റാത്തതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു ആ പഴയ പ്രകൃതി അതുപോലെ ക്രൂശി തറച്ചു എന്നിട്ട് നമ്മൾ ആ പഴയ ചെടത്ത് നന്നാക്കാൻ നടപ്പോട് നടപ്പാം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരിക്കലും നന്നാൻ പോകുന്നില്ല നിങ്ങൾ എത്ര നന്നാകാൻ ശ്രമിച്ചാലും എത്ര തീരുമാനമെടുത്താലും രണ്ടാഴ്ച കഴിയുമ്പോൾ പഴയ പോലാവും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ആകെ ഒരു വഴിയേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ക്രൂശിൽ നമ്മൾ നമ്മളെ തന്നെ മരണത്തിനേൽപ്പിക്കുക വിശ്വസിക്കുക അവൻ മരിച്ചപ്പോൾ ഞാനും മരിച്ചു എത്ര പേരുടെ ഉള്ളിലേക്ക് വിശ്വാസം വന്നിട്ടുണ്ട് അവൻ മരിച്ചപ്പോൾ ഞാനും മരിച്ചു ആ വിശ്വാസം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തോപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല ക്രിസ്തുവിന്റെ ജീവനാ പിന്നെ നമ്മൾ വസിക്കുന്ന അവന്റെ മരണത്തിന്റെ സദൃശത്തോട് നമ്മൾ അനുരൂപപ്പെട്ടാൽ എന്ത് സംഭവിക്കും അവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശത്തോട് നമ്മൾ അനുരൂപപ്പെടും പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ സദൃശം എന്ന് പറഞ്ഞാൽ എന്താ ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ അതാണ്ട് പുനരുദ്ധാനം നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അപ്പൊ അനുസരണം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം അനുസരണം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പഴയ ജടം മരിക്കണം കർത്താവ് പറയാം ഞാൻ പണിയാം കർത്താവ് അപ്പൊ ഞാൻ പറയാം ഇല്ല കറുത്താവ് ഞാനിങ്ങടെ പണിയാം ശരിയാവോ ശരിയാവൂല കർത്താവ് ഞാൻ നീ മരിച്ചോ നീ ഇല്ല യു ഡൈഡ് യു ആർ നോട്ട് റെസ്പോണ്ടിങ് പക്ഷെ ഇതൊരു തീരുമാനം എടുത്തു പറ്റില്ല നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ക്രൂശുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഇന്ന് തപ്പിയെടുക്കണം ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആരൊക്കെയാ ക്രൂശെന്ന് ഓഫീസിലായാലും വീട്ടിലായാലും നാട്ടിലായാലും നിങ്ങളുടെ വീടിന്റെ അയൽവക്കക്കാരായാലും ആരാണ് ക്രൂശെന്ന് നിങ്ങൾ തപ്പിയെടുക്കണം ആ ക്രൂശിൽ നിങ്ങൾ മരിക്കണം അങ്ങനെ മരണത്തിന്റെ സദൃശത്തോട് നിങ്ങൾ അനുരൂപപ്പെടുമ്പോഴാണ് നമുക്ക് വിശ്വാസത്താലുള്ള ഉന്നതമായ സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദൈവിക സ്വഭാവത്തിലേക്ക് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ ഇത് മാനുഷികമല്ല ഇതാണ് അപ്പോസ്തിക ഉപദേശം ക്രൈസ്റ്റ് ലിവിങ് ഇൻ യു ബ് ഹോപ്പ് ഓഫ് ഗ്ലോറി മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മൾ വസിക്കുകയും അവന്റെ നീതിയാൽ നമ്മൾ അവനെ രക്ഷി നമ്മളെ അവൻ രക്ഷിക്കുകയും ചെയ്യും ഹിസ് റൈച്ചസ്നെസ് വിൽ സേവ് സേവസ് അവന്റെ നീതിയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് ആ നീതിയാണ് നമ്മളെ രക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ അവന്റെ മരണത്തിൽ നമ്മൾ അനുരൂപപ്പെട്ടാൽ അവന്റെ പുനരുത്ഥാനത്തോടും നമ്മൾ അനുരൂപപ്പെടും ഇതാണ് ഫെയ്ത്ത് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഞാൻ മരിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നതാണ് മരിച്ചതാണ് കാൽവരെ ക്രൂശിൽ പക്ഷെ കാഴ്ച നോക്കിയാൽ ഞാൻ ഇവിടെ തന്നെയുണ്ട് പക്ഷെ ദൈവത്തിന്റെ തത്വം അനുസരിച്ച് അവന്റെ ഹൃദയത്തിൽ എന്റെ മരണം അവൻ സാധിപ്പിച്ചു ഇനി എനിക്ക് മരിക്കണ്ട ഇനി എനിക്ക് മരിക്കണ്ട ഇനി എനിക്ക് അങ് കർത്താവിൻ്റെ അടുത്തോട്ടങ്ങ് പോയാൽ മതി അല്ലേ ആ പാപം മരണം ഇനി അവൻ എടുത്തു കളഞ്ഞു ശരിക്കും മരണത്തിന്റെ വിഷമമുള്ള ഇനി എനിക്ക് മരണമില്ല ഞാൻ കണ്ണടക്കി കർത്താവിൻ്റെ അടുത്തോട്ടൊക്കെ പോകും ശരീരം ഇവിടെ വിടും ശരീരം ഇവിടെ വിട്ടിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് അങ്ങ് പോവുകയേ ഉള്ളൂ ഓക്കെ കാരണം എന്താ കർത്താവ് എനിക്ക് വളരെ മരിച്ചു ഭയങ്കര വേദനയായിരുന്നു കർത്താവ് മരിക്കുമ്പോൾ പക്ഷെ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് വേദനയ്ക്ക് പോലും വേണ്ട കാരണം എൻ്റെ പാപത്തിന്റെ ഭാരം എല്ലാ കർത്താവ് എടുത്ത് ആ ശിക്ഷ മുഴുവൻ അവൻ വഹിച്ചത് കൊണ്ട് എന്റെ മരണം അവൻ വഹിച്ചതുകൊണ്ട് അതുകൊണ്ട് അവൻ എനിക്ക് പ്രലോഭനത്തെയും ജയിക്കാൻ കഴിയും വിശാശം വന്നതിന്റെ മുമ്പ് ഡാൻസ് ചെയ്താ ഞാൻ പറയും ഞാൻ മരിച്ചതാ മരിച്ചതിന് മുമ്പ് കിടന്നു നിന്നെ ഡാൻസ് ചെയ്തിട്ടുണ്ടെ ഒരു കാര്യം വരും നിങ്ങൾ മരിച്ചതാണെങ്കിൽ നിങ്ങളെ പ്രലോഭിപ്പിക്കാനോ ഒന്നിനും കഴിയില്ല അപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മരണവും ക്രിസ്തുവിന്റെ ജീവനുമാണ് അതിനെയാണ് ആത്മീകമായ പരിച്ഛേദന എന്ന് പറയുന്നത് ഈ പരിച്ഛേദന നമ്മൾ സംഭവിച്ചാൽ നമ്മൾ അനുസരണമുള്ളവരായി മാറും പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇന്നലെ നിങ്ങളോട് എന്താണോ പറയാൻ ആഗ്രഹിച്ചിരുന്നത് അത് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഇന്നും അത് പറഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ ഈ അടിസ്ഥാനം മനസ്സിലാക്കാതെ അത് പറയാൻ കഴിയില്ല യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എങ്ങനെയാണ് അനുസരണം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു പല വാക്യങ്ങളും എന്നെ ഭയപ്പെടുത്തി ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് അനുസരണത്തെ ദൈവം ഉളവാക്കുന്നത് എന്ന് നമ്മൾ അടുത്ത ദിവസം കർത്താവിൻ്റെ കൃപ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ നാളെ നമ്മളത് സംസാരിക്കുന്നതായിരിക്കും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്വ പിതാവെ അങ് ഞങ്ങൾക്ക് തന്നെ രക്ഷക്കായ സ്തോത്രം അങ്ങയുടെ മരണത്തോട് ഏകീകിച്ച് അങ്ങയുടെ പുനരുത്ഥാനത്തിന്റെ ശക്തിയോട് ഏകീകരിക്കുവാൻ ഞങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ കർത്താവെ ഞങ്ങളല്ല ക്രിസ്തു ഞങ്ങളിലൂടെ വെളിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ നന്ദിയോടെ സ്തോത്രം കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആണ്